ഏഷ്യ ലൈവ് ടിവിയിലെ ഫംഗ്ഷൻ പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം. നമുക്ക് ഇപ്പം അടുത്ത സമയത്തായിട്ട് ഞാനൊരു വീട് കൺസൾട്ട് ചെയ്യാനായിട്ട് പോയപ്പോഴും ആ വീടിനകത്തോട്ട് കയറുമ്പോഴത്തേക്ക് അതിൻ്റെ ഓരോ ഫ്ലോറും, അതായത് നമ്മളുടെ മെയിൻ ഡോറിൽ നിന്ന് അകത്ത് കയറുമ്പോഴത്തേക്ക് തറയെന്ന് പറയുമ്പോഴത്തേക്ക് പല സ്ഥലങ്ങളിൽ പല ഹൈറ്റിലാണ് കിടക്കുന്നത്. അപ്പോൾ ഞാൻ വടക്ക് കിഴക്ക് ഭാഗത്താണ് ആ വീടിൻ്റെ പ്രധാന ഭാഗത്തിലിരിക്കുന്നത്. വടക്ക് കിഴക്ക് ഭാഗത്ത് കയറി അവിടെ നിന്ന് ലെഫ്റ്റിലോട്ട് വരുമ്പോഴത്തേക്ക്, അതായത് പിന്നെ കിഴക്കും തെക്ക് കിഴക്കും ഭാഗത്തോട്ട് വരുമ്പോഴത്തേക്ക് തട്ട് തട്ടായിട്ട് താന്നതാണ് ഇത് വരുന്നത്. അപ്പം ആദ്യം ഒരു ഫ്ലാറ്റായിട്ടുള്ള സ്ഥലത്ത് കയറി, അതായത് അത് വടക്ക് കിഴക്ക് ഭാഗമാണ്, ആ ദിക്കിലാണ് അവിടെ പ്രാധാന്യം വന്നിരിക്കുന്നത്. വടക്ക് കിഴക്ക് ഭാഗത്ത് കയറി അവിടുന്ന് ഒരു സ്റ്റെപ്പ് ഇറങ്ങിയപ്പോഴത്തേക്ക് അത് കിഴക്കിലായി, അവിടെ നിന്ന് ഒരു സ്റ്റെപ്പ് ഇറങ്ങിയപ്പോഴത്തേക്ക് തെക്ക് കിഴക്കിലായി. അത് ഫുള്ളും ആ രീതിയിലാണ് അത് പണി കഴിപ്പിച്ചിരിക്കുന്നത്. അത് ഒരിക്കലും അത് ഒട്ടും നല്ലതല്ല. എന്ന് പറയുന്നതെന്ന് പറഞ്ഞാൽ ഫ്ലോർ ചെയ്യുമ്പോൾ എപ്പോഴും എല്ലാ സ്ഥലവും ഒരേ ലെവലിൽ കൊടുക്കുന്നതാണ് ഏറ്റവും ഉത്തമം. അതല്ല, നിങ്ങൾക്ക് ഒരു സ്ഥലത്ത് താഴ്ത്തി കൊടുക്കണമെന്നുണ്ടെങ്കിൽ അത് വടക്ക് കിഴക്ക് ഭാഗത്ത് മാത്രം ചെയ്യുക, അല്ലാതെ വേറെ ഒരു സ്ഥലവും ചെയ്യുന്നതല്ല. ഒട്ടും നല്ലതല്ലാത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കന്നിമൂല ഈ തെക്ക് വശമൊക്കെ കുഴിച്ചിടുന്നതെന്ന് പറഞ്ഞാൽ ഒട്ടും നല്ലതല്ല. അപ്പോൾ ഒരു കാരണവശാലും അത്തരം ഫ്ലോറുകൾ നമുക്ക് ഒട്ടും ഗുണം ചെയ്യില്ല. അപ്പോൾ ഞാനീ പറയുന്നത് നിങ്ങൾക്ക് ഇത്തരം ഫ്ലോറുള്ള വീടുകൾക്ക് നിങ്ങൾക്ക് ആ ഒരു പ്രോസ്പെരിറ്റി കൂടുതലോ കുറവോ ഒക്കെ അങ്ങനെ എന്തെങ്കിലും നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ ഞാനീ പറയുന്നത് നിങ്ങൾക്ക് ഇതുപോലെ നിങ്ങൾക്ക് ആ ഫ്ലോർ ഒന്ന് ലെവൽ കറക്റ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് എപ്പോഴും ഫ്ലോർ ഒരേ ലെവലിലേക്ക് കൊണ്ടുവരിക, അതല്ല നിങ്ങൾക്ക് ഒരു സ്ഥലം ഒരു ഭംഗിക്ക് വേണ്ടി താക്കണമെന്നുണ്ടെങ്കിൽ അത് വടക്ക് കിഴക്ക് ഭാഗം മാത്രം ചെയ്യുക. ഒരിക്കലും തെക്ക് വശമോ തെക്ക് കിഴക്കോ തെക്ക് പടിഞ്ഞാറോ താഴ്ന്നു നിൽക്കുന്നത് പാടില്ല. വടക്ക് കിഴക്ക് താഴ്ന്നു നിന്നാലും അത്രയും ദോഷം വരാനില്ല. അപ്പോൾ നിങ്ങൾ ഫ്ലോർ ലെവൽ ഉറപ്പായിട്ടും അത് കറക്റ്റ് ചെയ്യുക. ഇത് ഒരു വീട്ടിൽ കണ്ട് അതിൻ്റെ അവിടെ വളരെയധികം ബുദ്ധിമുട്ടുള്ളൊരു വീടായിട്ട് അവർ തന്നെ എന്നോട് പറയുകയും ചെയ്തു. അപ്പോൾ ആ ഫ്ലോർ ലെവൽ ഒന്ന് കറക്റ്റ് ചെയ്തപ്പോഴത്തേക്ക് അവർക്ക് ഒത്തിരി മാറ്റങ്ങളുണ്ടായെന്നും അവരെന്നെ വിളിച്ചു പറഞ്ഞു. അപ്പോൾ മറ്റേതെങ്കിലും വീടുകൾക്ക് അത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകളുണ്ടെങ്കിൽ അതിനൊന്ന് കറക്റ്റ് ചെയ്തെടുക്കുന്നത് നിങ്ങൾക്ക് ഏറ്റവും നല്ലതായിരിക്കും. ഒന്ന് രണ്ട് ടൂളുകൾ പരിചയപ്പെടുത്താം. ഇതിപ്പം ഇത്തരത്തിലുള്ള വിൻചെയിമുകൾ പല ഷോപ്പുകളിൽ നിങ്ങൾക്ക് വാങ്ങിക്കാൻ കിട്ടും. അത് ക്വാളിറ്റി ഉള്ളതും ക്വാളിറ്റി ഇല്ലാത്തതൊക്കെ ഉണ്ട്. അപ്പോൾ ഇത് വാങ്ങിച്ചിട്ട് പലരും പല സ്ഥലങ്ങളിലായിട്ടും വീടിൻ്റെ പ്രധാന വാതിലുകളിലും അവിടെ ഇവിടെയൊക്കെ തൂക്കിയിടുന്നുണ്ട്. അങ്ങനെ ചെയ്യാൻ പറ്റുന്ന ഒരു ടൂളല്ല ഇത്. 5 എലമെൻസിൽ മെറ്റൽ എനർജി നല്ല സ്ട്രോങ് ആയിട്ട് ഉണ്ടാക്കുന്ന ഒരു ടൂളാണ്. അപ്പോൾ ഇത് ഏറ്റവും നല്ലത് വീടിൻ്റെ വടക്ക് പടിഞ്ഞാറ് ഭാഗത്ത് ചെയ്യുന്നത് അല്ലെങ്കിൽ വീടിൻ്റെ വടക്ക് വശത്ത് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ ഈ ടൂൾ ആ സ്ഥലത്ത് മാത്രം ഉപയോഗിക്കുക. മറ്റുള്ള സ്ഥലങ്ങളിൽ നിങ്ങൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ഒരു ഫെങ് ഷുയ് കൺസൾട്ടൻ്റെ നിർദ്ദേശപ്രകാരം മാത്രം അതിൻ്റെ ഫ്ലൈങ് സ്റ്റാറും മറ്റ് കണക്കുകളും എടുത്തിട്ട് മാത്രമാണ് അത് ചെയ്യേണ്ടത്. അത് കഴിഞ്ഞിട്ട് ചില സ്ഥാപനത്തിലേക്ക് ബിസിനസ് കൂട്ടാനായിട്ട് ലക്കി കേറ്റ് എന്ന് പറയുന്നൊരു ടൂള് നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. ശരിക്ക് കസ്റ്റമേഴ്സിനെ വിളിച്ച് കയറ്റാനായിട്ട് ഈ ഒരു ടൂള് നമുക്ക് ഉപയോഗിക്കാം. അത് കഴിഞ്ഞിട്ട് എല്ലാ സ്ഥലങ്ങളിലും നമുക്ക് വയ്ക്കാവുന്ന ഒരു പ്രധാന ടൂളെന്ന് പറയുന്നത് ഈ വരുന്ന ലക്കി ബാമ്പുവാണ്. ഈ ലക്കി ബാമ്പു നിങ്ങൾക്ക് നിങ്ങളുടെ സ്ഥാപനത്തിൻ്റെ തെക്ക് കിഴക്ക് ഭാഗത്ത് വയ്ക്കാം, നിങ്ങളുടെ വീടിൻ്റെ തെക്ക് കിഴക്ക് ഭാഗത്ത് വയ്ക്കാം. അതുപോലെ ഇത് സ്ഥാനം മാറിയിരിക്കുന്നതും അത്ര നല്ലതല്ല. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഇതിപ്പോൾ നിങ്ങളുടെ സ്ഥാപനത്തിൻ്റെ കിഴക്ക് വശത്തോ തെക്ക് കിഴക്ക് പിന്നെ വീടിൻ്റെ കിഴക്ക് വശത്ത് ഇരിക്കുകയാണെങ്കിൽ കേസ് വഴക്ക് കലഹം ഇതിനൊക്കെയുള്ള സാധ്യത വളരെയധികം കൂടുന്നതാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള ഓരോ ടൂളുകൾക്കും നമ്മുടെ ജീവിതത്തിന് നല്ല രീതിയിൽ സ്വാധീനിക്കാൻ ഉള്ള കഴിവുണ്ടെന്ന് മനസ്സിലാക്കി ഓരോ ടൂളുകളും നിങ്ങൾ യഥാസമയം സ്ഥലത്ത് വയ്ക്കുക. ജീവിതത്തിൽ എല്ലാ വിജയങ്ങളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.